നൂറ് ശതമാനം തിരിച്ചടിക്കുമെന്ന് പറഞ്ഞതിൻ്റെ 5% പോലും നേരിട്ട് കണ്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ തിരിച്ചുള്ള പണി അത് മാരകമായിരിക്കും. അത് കിട്ടിയതിനെ 10 ആയി നൽകുകയല്ല, കൃത്യമായ പദ്ധതി തങ്ങളുടെ അണിയറയിലുണ്ടെന്നുള്ള വ്യക്തമായ സന്ദേശമാണ് നെതന്യാഹു ഈ സാഹചര്യത്തിൽ നൽകുന്നത്. അതിനായി അതിഭീകര ബോംബർ വിമാനങ്ങൾ പോലും ഇറാന്റെ തലയ്ക്ക് മുകളിൽ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഖമനേയിയെ സംബന്ധിച്ച് ഏറ്റവും അധികം ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ഇനി അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, കഴിഞ്ഞ മാസം ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണം 26-ാം തീയതി, അത് ശക്തമായ രീതിയിലുള്ള പ്രഹരം ഇറാനുമേൽ ചെലുത്തി, അതിനെ തിരിച്ചടിക്കുമെന്ന് ഇറാനിലെ നേതാക്കൾ ഭീഷണി ഉയർത്തി. ഇന്ന് വെളുപ്പിന് ഇറാൻ പ്രോക്സികൾ അതിന് മറുപടിയായി നടത്തിയ ചെറിയ വെടിക്കെട്ടിന് മറുപടി ഇസ്രയേൽ നൽകാനായി തീരുമാനിക്കുന്നു. മറ്റൊരു ഇറാനിയൻ ആക്രമണത്തിന് കോപ്പുകൂട്ടുന്നു. ഇത്തവണ അമേരിക്ക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിടിച്ചു നിർത്തലോ യുദ്ധത്തിൻ്റെ വ്യാപ്തി അളക്കലോ ഒന്നും തന്നെ തങ്ങളുടെ ഭാഗത്തു നിന്നും നടത്തില്ല. ഇസ്രയേൽ തുടങ്ങിവെച്ചാൽ അതിനെ അവസാനിപ്പിക്കാനും തങ്ങൾക്ക് ഒരുപക്ഷേ കഴിഞ്ഞില്ല എന്നിരിക്കും. അടുത്തിടെ ഇസ്രയേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിന് ഇറാന്റെ പ്രതികരണം പ്രതീക്ഷിച്ച IDF വളരെ ജാഗ്രതയോടെയും സന്നദ്ധതയോടെയും ഒക്കെ തന്നെയാണ് നിലയുറപ്പിച്ചിരുന്നത്. ഇന്ന് തിങ്കളാഴ്ച വരെ സൈനിക വൃത്തങ്ങൾ ഇക്കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. പക്ഷേ ആ വിശ്വാസം പൂർണ്ണമായും ഇറാൻ തെറ്റിച്ചു. ഈ വർദ്ധിച്ച ജാഗ്രതയിൽ പോലും ഹോം ഫ്രണ്ട് കമാൻഡ് ഉൾപ്പെടെ IDF ജനറൽ സ്റ്റാഫിൻ്റെ എല്ലാ ബ്രാഞ്ചുകളിലും ഡിവിഷനുകളിലും ഒക്കെയുള്ള ദൈനംദിന സാഹചര്യ വിലയിരുത്തലുകൾ പോലും വളരെ കൃത്യമായി അവർ നടത്തിയിരുന്നു. ഏതു സമയത്തും ഏത് ഭാഗത്തു നിന്നും എങ്ങനെയും ഒരു ആക്രമണം പ്രതീക്ഷിക്കാം. അത് തന്നെ സംഭവിച്ചു, ചെറിയ രീതിയിലാണെന്ന് മാത്രം. മുഴുവൻ ഇന്ത്യൻ സമൂഹത്തെയും ഉൾപ്പെടുത്തി വിവിധ മാർഗങ്ങളിലൂടെ രഹസ്യാന്വേഷണ ശേഖരണ ശ്രമങ്ങൾ ഊർജിതമാക്കി. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇറാൻ ആക്രമിക്കുമെന്നത് മുൻകൂട്ടി ഒരു ദിവസം മുന്നേ തന്നെ ഇസ്രയേൽ മനസ്സിലാക്കിയിരുന്നു. നിയന്ത്രണത്തിലും വ്യോമപ്രതിരോധ സംവിധാനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്രയേലി വ്യോമസേന വളരെ ജാഗ്രത പുലർത്തി മുന്നോട്ട് നീങ്ങിയത്. ഇറാന്റെ പ്രതികരണത്തിനുള്ള സാധ്യത ഒട്ടും തന്നെ അവർ തള്ളിക്കളഞ്ഞിരുന്നില്ല. ഇറാനിൽ നിന്നും നേരിട്ടൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് അവർ ഒട്ടും പ്രതീക്ഷിച്ചതുമല്ല. അവർക്കറിയാവുന്നതാണ്, ഇതിന് പകരമായി അവർ മറ്റേതെങ്കിലും മണ്ണ് ഉപയോഗിക്കും, പ്രത്യേകിച്ച് സിറിയ, യമൻ, അതുമല്ലെങ്കിൽ ഇറാഖി മണ്ണ്. ആ സാധ്യത തന്നെ ശരിയായിരിക്കുന്നു. ഇറാനിയൻ പ്രതികരണത്തിലുള്ള സാധ്യത ഒട്ടും തന്നെ നിരാകരിക്കാത്ത IDFന്റെ എല്ലാ കണക്കുകൂട്ടലും കൃത്യമായി നടന്നു. പിഴച്ചതാകട്ടെ ഇറാനും. കൂടാതെ ആഭ്യന്തരമായും വിദേശത്തും മുതിർന്ന ഇസ്രയേലി വ്യക്തികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇറാന്റെ ശ്രമങ്ങളുടെ സാധ്യത പോലും സുരക്ഷാ ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞിരുന്നില്ല. കാരണം തങ്ങളുടെ പൗരന്മാരെ ഇറാനിയൻ ചാരന്മാരാക്കി മാറ്റുന്ന പ്രവണത ഇറാൻ കാലങ്ങളായി നടത്തുന്നു. അതും അവർ പ്രതീക്ഷിച്ചതായിരുന്നു. ഒക്ടോബർ 26-ന് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ ആഘാതം ആദ്യം ഇറാൻ അത് തുറന്ന് സമ്മതിച്ചില്ല എങ്കിൽ പോലും ഇപ്പോഴത് അവർക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട്. ഒക്ടോബറിന്റെ തുടക്കത്തിൽ 1-ാം തീയതി ഇസ്രയേലിനെതിരായിട്ടുള്ള ഇറാനിയൻ ബലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിനുള്ള മറുപടിയായിരുന്നു അത്. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനേയി ഇസ്രയേൽ ആക്രമണങ്ങളെക്കുറിച്ച് തുടക്കത്തിൽ തന്നെ അവ്യക്തമായൊരു വിധിയാണ് പറഞ്ഞത്. ഈ ആക്രമണത്തെ അതിശയപ്പെടുത്തുകയോ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യരുത് എന്നാണ് അദ്ദേഹം ആക്രോശിച്ചത്. ശനിയാഴ്ച ഖമനേയി വ്യക്തമായൊരു ഭീഷണിയും പുറത്തുവിട്ടു. ശത്രുക്കൾ അത് സയനിസ്റ്റ് ഭരണകൂടമായിരുന്നാലും അമേരിക്കയായിരുന്നാലും തീർച്ചയായും തകർപ്പൻ പ്രതികരണം തന്നെയായിരിക്കും തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അങ്ങനെ ഇറാന്റെ പ്രതികരണം ഉറപ്പാണെന്നും അത് അതിശക്തവും നട്ടല്ലൊടിക്കുന്നതുമായിരിക്കുമെന്നും പരമോന്നത നേതാവിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് മൊഹമ്മദി വ്യാഴാഴ്ച തന്നെ ഒരു പ്രതിജ്ഞയും എടുത്തു. അതേ ദിവസം തന്നെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ തലവൻ മേജർ ജനറലായിട്ടുള്ള ഹുസൈൻ സലാമി ഇറാനിയൻ പ്രതികരണം എല്ലാ പ്രതീക്ഷകളെയും മറികടക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ തന്നെ അസ്ഥാനത്തായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. ഒക്ടോബർ 1-നുണ്ടായ ആക്രമണത്തെക്കാൾ കൂടുതൽ ആയുധങ്ങളും അതിശക്തമായ പോർമുനകളും ഉൾപ്പെടുന്ന ഇറാനിയൻ ആക്രമണങ്ങൾക്ക് കൂടുതൽ സങ്കീർണത കൈവരിക്കുമെന്നാണ് നിലവിൽ ഏവരും വിലയിരുത്തിയിരുന്നത്. ചൊവ്വാഴ്ച ഇന്നേ ദിവസമുള്ള അമേരിക്കൻ തിരഞ്ഞെടുപ്പിനിടയിൽ പുതിയൊരു ബരേജ് ടെഹ്റാനിൽ നിന്നും കുതിക്കുമെന്നും ഇറാന്റെ പുതിയ പദ്ധതികളെക്കുറിച്ച് അറബ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വാൾസ്ട്രീറ്റ് ജേണൽ അടക്കം ഞായറാഴ്ച കൊട്ടിഘോഷിച്ചതായിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ സംഭവിച്ചില്ല. ഇറാനിയൻ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളാൽ സായുധരായിട്ടുള്ള ഷിയ മിലിഷ്യകൾക്കിടയിൽ നിന്നും ഇറാൻ അടുത്ത സഖ്യകക്ഷികളുള്ള ഇറാഖിൽ നിന്നും ഒരു ഇറാനിയൻ ആക്രമണം ആരംഭിക്കുമെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പ് ഇസ്രയേലിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അത് തന്നെ സംഭവിച്ചു. ഇറാഖിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഇറാൻ പ്രദേശത്ത് നിന്നുള്ളതിനേക്കാൾ വളരെ കുറവായിരിക്കുമെന്നുള്ളതാണ് കാരണം. വളരെ വേഗത്തിൽ ഇങ്ങോട്ടേക്ക് ഇസ്രയേലിലേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ നെതന്യാഹുവിന് കൃത്യമായുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെയാണ് ഇസ്രയേലിലേക്ക് മിസൈലുകൾ ഇന്ന് രാവിലെ 2 മണിക്കും 4 മണിക്കുമിടയിൽ വിക്ഷേപിച്ചത്. പരിധികൾ പരിശോധിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ചും അമേരിക്കൻ തിരഞ്ഞെടുപ്പ് സമയത്ത് അമേരിക്ക മുന്നറിയിപ്പുകൾ നൽകിയതൊക്കെ ശ്രദ്ധാപൂർവം തന്നെയാണ് ഇറാൻ ഉദ്യോഗസ്ഥർ തൂക്കി നോക്കിയത്.
ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ ക്യാമ്പയിനുകളുടെ രാഷ്ട്രീയ വിവരണത്തിൽ ഇസ്രയേൽ തന്നെയാണ് പ്രധാന വിഷയം. അത് ആഴത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ളതും ഇറാനെ വളരെയധികം ഭയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ആരധികാരത്തിൽ വന്നാലും ഇറാനെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. അതിപ്പോൾ ട്രംപ് ആണെങ്കിൽ ഇരട്ടിയായി മാറുമെന്നല്ലാതെ മറ്റൊരു പ്രതികരണവും അതിലുണ്ടാകാൻ പോകുന്നില്ല. ഈ സമയത്ത് ഇറാൻ എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാലും അത് ഇറാന്റെ തന്നെ നാശത്തിലേക്കുള്ള ചുവടുവയ്പ്പാകുമെന്ന തിരിച്ചറിവ് ഖമനേയിക്കുണ്ടായിരുന്നു. ഈ ആക്രമണം അമേരിക്കൻ തിരഞ്ഞെടുപ്പിനെ പോലും വലിയ തോതിൽ സ്വാധീനിക്കും. അത് ഭീകരമായി കഴിഞ്ഞാൽ അത് ഇറാന്റെ അന്ത്യത്തിലേക്ക് പോലും ഒരുപക്ഷെ നയിച്ചേക്കാം. അമേരിക്കയും ഇസ്രയേലും തുനിഞ്ഞിറങ്ങി ഒരു ആക്രമണത്തിന് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ ഇപ്പോഴത്തെ ഇസ്ലാമിക ഭരണകൂടത്തെ പോലും താറുമാറാക്കാൻ ഇതിന് സാധിക്കും. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് അവർ കടക്കില്ല എന്നുള്ളത് കൃത്യമായ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. സെപ്റ്റംബർ 27 ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റുള്ളയെ വകവരുത്തിയ ഇസ്രയേൽ വ്യോമാക്രമണം, അതിനുള്ള പ്രതികരണം തന്നെയാണ് നേരത്തെ ഉണ്ടായ ഇറാനിയൻ മിസൈൽ ആക്രമണം. എന്നാൽ ഇപ്പോഴത്തേത് ഒക്ടോബർ 26 ഇസ്രയേൽ ആക്രമണത്തിനുള്ള മറുപടിയാണ് നൽകാൻ ഒരുങ്ങുന്നത്.